ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സാധാരണഗതിയിൽ മക്കളാണ് സാധാരണ ഇൻട്രോ വീഡിയോയിൽ വരാറ്. ഇതിപ്പം കുറച്ച് കാലത്തിന് ശേഷമാണ് ഞങ്ങൾ വരുന്നത്. ഇന്ന് ഞങ്ങളുടെ പൊന്നമ്മയുടെ 28, അതായത് നൂലുകെട്ടാണ്. അപ്പോൾ ചടങ്ങ് കരടുക്ക കഴിഞ്ഞു. അപ്പം കൂടുതൽ ആൾക്കാരൊന്നും വിളിച്ചിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നൂലുകെട്ട് മാത്രമായിട്ടാണ് നടത്തിയത്. പാലുകുടി എന്ന് പറഞ്ഞ ഒരു ചടങ്ങ് 90 നടത്താമെന്ന് വിചാരിച്ചതാണ്. കാരണം എന്താ വെച്ചാൽ, ആരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒന്നും ആദ്യകാര്യം വിളിച്ചിട്ടൊന്നുമില്ല. വളരെ ചുരുക്കം, ചെറിയൊരു പരിപാടി ആയിട്ടാണ് നടത്തിയത്. അപ്പം ഇനിയിപ്പം 90 ഗ്രാൻഡായിട്ട് എല്ലാവരെയും വിളിച്ചിട്ട്, ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഇപ്പം എല്ലാവരെയും വിളിച്ചു ചേർത്തിട്ട് അവരെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താമെന്ന് വിചാരിച്ചത്. പിന്നെ പരിപാടിയുടെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടെല്ലാം പിന്നെ മിന്നും പൊന്നും തന്നെയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ സെപ്പറേറ്റ് അവർ എടുത്തിട്ടുണ്ട്, അറിയില്ല. കാരണം ഞങ്ങൾ വേറെ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ബാക്കി ഡെക്കറേഷൻ കാര്യങ്ങൾ, ഇതിൻ്റെ ഫംഗ്ഷനോട് എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ് എല്ലാം നോക്കി ഇന്ന് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് എത്ര പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഒരുപാടായി ഒന്ന് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്ന എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഇരിക്കാൻ തന്നെ കാരണം എന്താ വെച്ചാൽ, ആദ്യം തന്നെ ഒരു താങ്ക്സ് പറയുകയാണ്. കാരണം ഞങ്ങൾ ഡെലിവറിൻ്റെ സമയത്ത് ശരിക്കും ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചതിന്, കാരണം ഈ ഒരു അവസരം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് മാത്രമാണ് കിട്ടിയതെന്നൊരു സംശയമുണ്ട്. അത്രയ്ക്കും അങ്ങനെ സപ്പോർട്ട്, ഈ യൂട്യൂബ് കാണുന്നവർ അത്രയും സപ്പോർട്ടായിട്ട് ഞങ്ങളോട് എല്ലാ ആശീർവാദങ്ങളും പ്രാർത്ഥനയൊക്കെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞിൻ്റെ ഫോട്ടോ അപ്പം തന്നെ ഇടണമെന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുക എത്രത്തോളം അവർ സന്തോഷമാണെന്ന്. പിന്നെ അതിന് ശേഷം വീഡിയോ ഇട്ടപ്പോഴും ഇവർ പറഞ്ഞിട്ട്, ഫോൺ അധികം യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആണ് ഞാൻ യൂസ് ചെയ്യാഞ്ഞത്. പിന്നെ കമൻസൊക്കെ ഇവർ വായിച്ച് കേൾപ്പിക്കാറൊക്കെ ഉണ്ട്. കുറേ കമൻസൊന്നും നോക്കാൻ പറ്റിയില്ല. പിന്നെ അറിയാമല്ലോ 28 എന്തായാലും നല്ല റെസ്റ്റിലായതുകൊണ്ടാണ്. പക്ഷേ എല്ലാവരോടും എനിക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ. ഞങ്ങൾ അത്രയും സപ്പോർട്ട് ചെയ്തിട്ട് ഈ നിലയിൽ ഈ ഒരു അവസരത്തിന് വേണ്ടിയിട്ട്, അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു ദിവസമാണെന്ന്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയ്ക്ക് നന്ദി. എല്ലാവരോടും ഒരിക്കൽ കൂടെ താങ്ക്സ് പറയാണ്. കാരണം ആ സമയത്ത് എല്ലാവരും ഒപ്പത്തിനൊപ്പം നിന്നിട്ടുണ്ട് ഞങ്ങളെ കൂടെ. അല്ല, അതുപോലെ തന്നെ ഈ ഒരു പ്രഗ്നൻസിൻ്റെ ഈ ഡെലിവറി ടൈമിനൊക്കെ ഒരുപാട് ആൾക്കാർ അതിനു വേണ്ട അഡ്വൈസ് കാര്യങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിച്ചിട്ടുണ്ട് ഞങ്ങളെ. അതിലൊരുപാട് ആൾക്കാർ പറഞ്ഞതൊക്കെ ഞങ്ങൾ അതുപോലെ തന്നെ ചെയ്യുകയും അല്ലെങ്കിൽ അവരെ ഒക്കെ സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് ഒരുപാട് താങ്ക്സ് പറയാണ്. കാരണം നമുക്ക് നമ്മളറിയാത്തതോ അല്ലെങ്കിൽ അറിവില്ലാത്തതോ കാര്യങ്ങളൊക്കെ അവർ കമൻസിൻ്റെ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നെന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇന്നെന്ന കാര്യങ്ങൾ ഇങ്ങനെ വരികയാണെങ്കിൽ ഇന്നെന്ന കാര്യങ്ങളൊക്കെ നോക്കണം എന്നൊക്കെ അങ്ങനെ ഒരുപാട് ഒരുപാട് അഡ്വൈസ് കിട്ടിയിട്ടുണ്ട്. അതിനൊക്കെ ഒരിക്കൽ കൂടെ താങ്ക്സ് പറയണം എല്ലാവരോടും. പിന്നെ വീഡിയോസിൽ സ്ഥിരമായിട്ട് കാണുന്നൊരു കമൻറ്റാണ്, എന്താണ് അച്ഛനെ ജി എന്ന് വിളിക്കുന്നത്. അത് വേറെ ഒന്നല്ല, എൻ്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന, എൻ്റെ നാട്ടിലൊക്കെ അറിയപ്പെടുന്ന പേര് ജിൻഡോ എന്നാണ്. ശരിക്കുള്ള ഒരു ബിജിത്ത് എന്നാണ്, ജിൻഡോ എന്നാണ് നാട്ടിലൊക്കെ അറിയപ്പെടുന്നത്. ബിജിത്ത് എന്ന് വെച്ചാൽ നാട്ടിലൊക്കെ അറിയില്ല, സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ അങ്ങനെ വിളിക്കാറ്. അപ്പോൾ ആ ജിൻഡോ എന്നുള്ളത് ചുരുക്കിയിട്ട് ഒരുപാട് പേര് ജി എന്ന് വിളിക്കാറുണ്ട്. എസ്പെഷ്യലി വൈഫ് എന്നെ ജി എന്നാണ് വിളിക്കാറ്. അപ്പോൾ എനിക്ക് ആ പേരുകൾക്കൊന്നും ഇഷ്ടമാണ്. അപ്പോൾ മക്കളും അതുപോലെ തന്നെ എന്താ പറയുക, അവരെന്നെ പപ്പ എന്ന് വിളിക്കലുണ്ട്. കാരണം ഞാനവർക്ക് അച്ഛനും സുഹൃത്തും എല്ലാം കൂടി ഞാൻ അങ്ങനെയാണ് അവരോട് എല്ലാവരും പെരുമാറാറ്. അപ്പോൾ അതേ ഒരു സ്നേഹസാന്ദ്രം വെച്ചിട്ടാണ് അവർ വിളിക്കുന്നത്. പപ്പ എന്ന് വിളിക്കാറുണ്ട്, അച്ഛൻ എന്ന് വിളിക്കാറുണ്ട്, ജി എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ അതല്ലാതെ അതൊരു ബഹുമാനക്കുറവിൻ കൊണ്ട് വിളിക്കുക അങ്ങനെയൊന്നല്ല. എനിക്കങ്ങനെ വിളിക്കുന്നതാണ് ഇഷ്ടം. ഇപ്പോൾ എല്ലാവരും പുറത്തു നിന്ന് തന്നെ ഓരോരുത്തരും യൂട്യൂബിലുള്ളതല്ലേ, അല്ലെ യൂട്യൂബറല്ലേ, ജി അല്ലേ എന്ന് ചോദിച്ചിട്ടാണ്. ശരിക്കും ഫസ്റ്റ് ആദ്യം തന്നെ ഞങ്ങളൊരു കല്യാണത്തിന് പോയപ്പോഴാണ് ജി എവിടെ പോയെന്ന് ചോദിച്ചപ്പോഴാണ് മോളെ തന്നെ പറയുക, ഞങ്ങൾ ജീൻ്റെ ആരും അറിയുന്നവരാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല, യൂട്യൂബിൽ കണ്ടിട്ടാണ് ഒരു ജി എന്ന് പറയുന്നത്. ഇപ്പം എല്ലാവരും ജി തന്നെയാണ് പൊതുവേ പറയുന്നത്. അപ്പോൾ ജിക്ക് അത് തന്നെയാണ് ഇഷ്ടം, അല്ലാതെ അതിലൊരു ബഹുമാനക്കുറവൊന്നുമില്ല. ജി ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അങ്ങനെ വിളിക്കുന്നത് തന്നെയാണ്. പിന്നെ പപ്പ എന്ന് വിളിക്കും, അച്ഛൻ എന്ന് വിളിക്കും, അവരെന്നെ പറയും. ഇനിയിപ്പോൾ വാവ ഞങ്ങൾ വിളിക്കുന്നതായിട്ട് ജീന്ന് വിളിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് പപ്പ എന്ന് വിളിക്കും ഒക്കെ വിളിക്കും. പക്ഷെ എന്നാലും കൂടുതൽ അങ്ങനെയാണ് വരല്. Thank you.
ഇവിടെ ഉമ്മക്ക് പുഡിങ് കൊണ്ടായി കൊടുത്തയച്ചിട്ടുണ്ട്, കാരമൽ പുഡിങ്. ഞങ്ങൾ കുറച്ച് ഉണ്ട്, തണുപ്പിച്ച് അത് തിന്നതായിരിക്കും. ഞങ്ങളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ അതിനെ കൊണ്ട് ഓരോ ക്ലിപ്പ് ഓരോരുത്തരെടുത്തത്. ഞാൻ കുറച്ച് വീഡിയോ എടുത്ത്, മിന്നുസ് വേറെ എടുത്ത്, ജി കുറച്ച് എടുത്തുണ്ട്, പിന്നെ വന്ന കുറച്ച് ആൾക്കാർ വേറെ എടുത്തുണ്ട്. അപ്പോൾ എല്ലാം കൂടി അയച്ചു നിട്ടാട്ടോ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കുറേ പേരൊക്കെ വീഡിയോ ക്ലിപ്പിൽ കിട്ടിയിട്ടുണ്ട്, കുറേ പേരെ കിട്ടിയില്ല. പിന്നെ കുറച്ച് പേര് മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ട്, ഇനി അപ്പോൾ അങ്ങനെയൊന്നും ഉള്ളവരൊന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ പരിപാടി കഴിഞ്ഞപ്പോൾ വേഗം ഫുഡ് കഴിക്കായിരുന്നു, സദ്യയാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാനിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്, എൻ്റെ അമ്മ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ പുഡിങ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു, കാരമൽ പുഡിങ്. അപ്പോൾ അത് ഞങ്ങൾ കട്ട് ചെയ്ത് കഴിച്ച്. എന്നോട് തലേദിവസം തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിങ്ങനെ കാരമലിൽ പുഡിങ് കൊടുത്തയക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നേക്കാൾ കൂടുതൽ പുഡിങ്ങിനോട് താല്പര്യമുള്ള ജിക്കും മിന്നുസിനൊക്കെയാണ്. ഓർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. എനിക്ക് പിന്നെ അധികം ഇങ്ങനത്തെ സ്വീറ്റായിട്ടുള്ള സാധനത്തിനോട് അത്ര വലിയ താല്പര്യമില്ല, പക്ഷെ എന്നാലും എനിക്കിത് ഇഷ്ടമായി. പിന്നെ അവിടെ നിന്ന് കൊണ്ടുവന്ന് അവിടെ എത്തിയപ്പോഴേക്കും കുറച്ച് അലിഞ്ഞ് വേണ്ടിയിരുന്നു, പക്ഷെ കാരണം കുറച്ച് ദൂരം ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട്. പരിപാടിക്ക് നല്ല അടിപൊളിയായിട്ട് നടന്ന്. ഞങ്ങളെ കോസ്റ്റ്യൂമും കാര്യങ്ങളുണ്ട്, എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ അധികം ആൾക്കാരൊന്നും വിളിച്ചില്ല, ജസ്റ്റ് അത്രയും കുറച്ച് ആൾക്കാരെ മാത്രമേ വിളിച്ചുള്ളൂ. എല്ലാം അടിപൊളിയായിട്ട് നടന്ന്, നല്ല രസമുണ്ടായി. അപ്പോൾ അവൻ ആദ്യമായിട്ട് കൺവശക്ക് ചെയ്തിട്ട് കാണിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളെ നൂലുകെട്ട്. 90-ന് വാവൻ്റെ പാലുകൂടി നടത്തണം എന്ന് വിചാരിക്കുന്നുണ്ട്. അത് ഇതിനും അടിപൊളിയാവാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന, നിങ്ങളിൽ നിന്ന് കിട്ടുന്ന സ്നേഹവും സപ്പോർട്ടൊക്കെ ഇനി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വാവേൻ്റെ ആയാലും ഞങ്ങളതായാലും അന്നെടുത്ത ഫോട്ടോസും വീഡിയോസൊക്കെ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ലോങ് വീഡിയോയിൽ അത് കൊള്ളിച്ചു കഴിഞ്ഞാൽ പാട്ടൊന്നും ഇടാൻ പറ്റില്ല. ലോങ് വീഡിയോയിൽ അതവട്ട തന്നെ അത് കോപ്പിറൈറ്റ് കൊടുക്കും. അതുകൊണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.